മമ്മൂട്ടി എന്ന അഹമ്മദ് കുട്ടി ഒരു മത തീവ്രവാദിയാണോ? മമ്മൂട്ടി എന്ന നടൻ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, നടൻ എന്ന മുഖംമൂടിക്ക് ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ഒരു മുഖംമൂടി ഇപ്പോൾ അഴിഞ്ഞു വീണ് തുടങ്ങിയിരിക്കുന്നു. മമ്മൂട്ടിയുടെ സിനിമകളിലേക്ക് വരുമ്പോൾ ഈയിടെയായി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വിജയം എന്നതിലുപരി മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് വ്യക്തമാകും. അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, സെക്സി ദുർഗ, ഭീഷ്മ, പുഴു, ജനഗണമന എന്നീ സിനിമകൾ ഹിന്ദു സമാജത്തെ അവഹേളിക്കുന്നതോ പുച്ഛിക്കുന്നതോ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തെ വെല്ലുവിളിക്കുന്നതോ ആയിരുന്നു. മത തീവ്രവാദവും നികുതി വെട്ടിപ്പും ലഹരിയും ഗുണ്ടായുസവും ഒക്കെയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന പരസ്യമായ രഹസ്യം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. പിന്നിൽ ആരെന്ന് വ്യക്തമാക്കാതെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു വാർത്തകൾ അധികവും. മട്ടാഞ്ചേരി മാഫിയ എന്നായിരുന്നു സംഘത്തിന് നൽകിയ വിളിപ്പേര്. അത്തരമൊരു സംഘമുണ്ട് എന്ന് അടിവരയിടുന്ന തരത്തിലായിരുന്നു കുറേ വർഷങ്ങളായി മലയാള സിനിമാ രംഗത്തിൻ്റെ പോക്കും. മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ചർച്ചയായ ചിത്രങ്ങളായ പുഴുവും ഉണ്ടയും തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം. നടൻ മമ്മൂട്ടിയും മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണെന്ന് സിനിമാ രംഗത്തുള്ള ആൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴു. അത്തരമൊരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചതു തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. അഭിനയിക്കുക മാത്രമല്ല, അത്തരമൊരു സിനിമ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും ബിനാമി പേരിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്തത് മമ്മൂട്ടിയാണെന്നാണ് സംവിധായികയുടെ ഭർത്താവ് പറയുന്നത്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത്. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ആയിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ, അതായത് പുഴു, ഒരുക്കിയത്. കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ ഹർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയുമായിരുന്നു. നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു റത്തീന. ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത്. ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന ഹർഷാദിനൊപ്പം ഷറഫു, സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത്. ഈ സംഘത്തിനൊപ്പം റത്തീന ചേർന്നതോടെ തങ്ങളുടെ കുടുംബ ജീവിതം പോലും തകർന്നു എന്ന് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ട എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് മത തീവ്രവാദത്തിലേക്ക് തന്നെയാണ്. നക്സലുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല. ചിത്രത്തിന്റെ തിരക്കഥ ആരാണ് എന്ന അന്വേഷണം ചെന്ന് എത്തിക്കുന്നത് സിനിമയിൽ തീരെ സുപരിചിതമല്ലാത്ത ഒരു പേരിലേക്കാണ്, ഹർഷത്. അയാൾക്ക് മമ്മൂട്ടിയെ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ ഡേറ്റ് കൊടുക്കുന്നു. അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരുന്നോ ഉണ്ട? അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരന് മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാനുണ്ടായ ചെയ്തോ വികാരം എന്തായിരിക്കും? ഹർഷദിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോഴിക്കോട് സ്വദേശിയാണ്, വടകരയിലോ മറ്റോ ആണ് ജന്മനാട്. കോഴിക്കോട് അയാളെ അറിയുന്നവർക്കെല്ലാം പറയാനുള്ളത് പഴയ സിമി പ്രവർത്തകനല്ലേ എന്നാണ്. അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ പ്രവർത്തകൻ. സിമി നിരോധിച്ചപ്പോൾ ആശയം ഉള്ളിൽ പേര് നടക്കുകയായിരുന്നു അയാൾ. സിനിമ എന്ന മേഖല അയാൾക്ക് ഇഷ്ടമോ ബിസിനസ്സോ അല്ല. പടം വിജയിക്കുന്നതും പരാജയവും അയാളുടെ വിഷയമാണെന്ന് തോന്നുന്നതുമില്ല. ഉദ്ദേശം ആശയപ്രചാരണമാണ്, ലക്ഷ്യം പകൽ പോലെ വ്യക്തവും. പിന്നീട് അയാളുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് പൃഥ്വിരാജിനെ വെച്ച വാര്യൻ കുന്നൻ എന്ന മലബാർ കലാപത്തിൻ്റെ കഥ പറയുന്ന സിനിമ എടുക്കുന്നു എന്ന പേരിലാണ്. ഇവിടെയും ചെയ്തോ വികാരവും പറയാൻ ഉദ്ദേശിക്കുന്ന ആശയവും എന്താണെന്ന് വ്യക്തമാണ്. ആ കോലാഹലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അയാളുടെ പേര് കേട്ടത് പുഴു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന പേരിലാണ്. ഉണ്ട ഒരു പരാജയമായിട്ട് കൂടി മമ്മൂട്ടിയെ പോലെയുള്ള നടനെ വെച്ച് അയാൾക്ക് വീണ്ടും സിനിമ എടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. വീണ്ടും ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അതിനേക്കാൾ തമാശ, മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയിരുന്ന ജോർജ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നറിയുമ്പോഴാണ്. ബിനാമി അല്ലെന്ന് വിശ്വസിക്കാം. മമ്മൂട്ടി ചിത്രങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നത് തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. കാതൽ, ഭീഷ്മപർവം, ഉണ്ട, കസബ, ഗ്യാങ്സ്റ്റർ, ഭ്രമയുഗം തുടങ്ങിയ അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്കവാറും സിനിമകളിൽ ഈ അന്യമത വിരോധം ഉഴച്ചു നിൽക്കുന്നത് കാണാം. ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കുറച്ചുകാലം എല്ലാവരെയും, എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിച്ച് മുന്നോട്ട് പോകാൻ ഒരു താര രാജാവിനും സാധിക്കില്ല. സത്യം എന്നായാലും പുറത്തു വരും എന്നതിൻ്റെ തെളിവാണ് മുഹമ്മദ് ഷർഷാദിൻ്റെ ഈ വെളിപ്പെടുത്തൽ.